ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്നത് 16-ാമത്തെ പാഠം, ദുറൂസുൽ ഇസ്ലാം പാർട്ട് 2-ലെ 16-ാമത്തെ പാഠമായ അദ്ദറസു സാദിസ് അഷറ. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാന റജുലൻ യംഷി ബിതരീഖ്, ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ഇഷ്തദ്ദ അലൈഹിൽ അത്ശു, അവന് ദാഹം തോന്നി. റഅ ബിഇറൻ വ നസല ഫീഹ വ ശരിബ, റഅ ബിഇറൻ അവൻ ഒരു കിണർ കണ്ടു, അതിൽ ഇറങ്ങി വെള്ളം കുടിച്ചു. സുമ്മ ഹറജ ഫറഅ കൽബൻ എൽഹസു, പുറത്തിറങ്ങി നോക്കിയപ്പോൾ പുറത്ത് ഒരു നായ നിന്ന് കിതയ്ക്കുന്നത് അവൻ കണ്ടു. നസല ബിഇറ സാനി, അവൻ വീണ്ടും കിണറ്റിലേക്കിറങ്ങി, അവൻ രണ്ടാമതും കിണറ്റിലേക്കിറങ്ങി. ഫമല ഹുഫഹു മാം വറക്ക, അവൻ അവന്റെ കാലിലെ ചെരുപ്പിൽ, ഷൂ പോലുള്ള ചെരുപ്പാണ്, അതിൽ വെള്ളം നിറച്ച് ഫസക്ക കൽബ നായക്ക് കൊടുത്തു, കയറി വന്ന് നായക്ക് കൊടുത്തു. കബിലല്ലാഹു മിൻഹു വ അഫറ ലഹു, ഈ നായക്ക് വെള്ളം കൊടുത്തത് കാരണമായി അവന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്ത് അവനെ സ്വീകരിച്ചു. ഈ പാഠത്തിൽ പറയുന്നത് ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ പാഠഭാഗത്തിൽ ഒരു നായ, ദാഹിച്ചു വലഞ്ഞു വന്ന നായക്ക് ഒരാൾ വെള്ളം കൊടുക്കുന്നതും അയാൾ ചെയ്ത എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്ത് അവനെ സ്വീകരിക്കുന്നതുമായിട്ടാണ് ഇവിടെ ചുരുക്കം പറയുന്നത്. അയാൾക്ക് തന്നെ ദാഹിച്ചപ്പോൾ അയാൾ കിണറിലിറങ്ങിയാണ് വെള്ളം കുടിച്ചത്. കയറി വന്നപ്പോൾ ഒരു നായ പുറത്തുനിന്ന് കിതയ്ക്കുന്നത് കണ്ടു. അയാൾ വീണ്ടും കിണറ്റിലേക്കിറങ്ങി. വെള്ളം എടുത്തുകൊണ്ട് എടുക്കാൻ പറ്റിയ പാത്രമൊന്നുമില്ലാത്തത് കൊണ്ട് കാലിലെ ഷൂ ഊരി അതിൽ വെള്ളം നിറച്ച് കയറി വന്ന് നായക്ക് കൊടുത്തു. അത് കാരണമായിട്ടാണ് അല്ലാഹു അവന്റെ ദോഷങ്ങളെല്ലാം പുറത്ത് അവന് സ്വർഗം നൽകി സ്വീകരിച്ചത്. നമുക്ക് തദിരിബാത്ത് നോക്കാം. നക്റൗ വ നഫ്ഹമു, വായിക്കുകയും അർത്ഥം നോക്കുകയും ചെയ്യാം. അത്ശുൻ, ദാഹം. റജുലുൻ, ഒരാൾ. യംഷി, നടക്കുന്നു. ബിഇറുൻ, കിണർ. ബിതരീഖിൻ, ഒരു വഴിയിലൂടെ. വജദ, കണ്ടു. ഷരിബ, കുടിച്ചു. ഷക്ക, വെള്ളം നൽകി. നസല, ഇറങ്ങി. കൽബുൻ, നായ. ഹറജ, പുറത്തു വന്നു. കബില, സ്വീകരിച്ചു. സാനിയ, സാനിയൻ, വീണ്ടും. എൽഹസു, കിതയ്ക്കുന്നു. റക്ക, റക്ക, കയറി. അഫറ, പുറത്തു കൊടുത്തു. ഇഷ്തദ്ദ, കഠിനമായി. ഹുഫുൻ, കാലിൽ ധരിക്കുന്ന ഷൂ പോലുള്ള ഉറ. അടുത്തത് നക്തുബ് കമാ ഫിൽ മിസാലി, താഴെയുള്ള ഉദാഹരണം പോലെ ബാക്കിയുള്ള വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. കാന റജുലുൻ യംഷി ബിതരീഖിൻ, ഒരാൾ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. കാന മുഹമ്മദ് യംഷി ബിതരീഖിൻ, മുഹമ്മദ് ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. കാന അലിയുൻ യംഷി ബിതരീഖിൻ, അലി ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. കാന ജാബിറുൻ യംഷി ബിതരീഖിൻ, ജാബിർ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അടുത്തത് റഅ ബിഇറൻ, കിണർ, ഒരു കിണർ കണ്ടു. റഅ ജബലൻ, ഒരു മല കണ്ടു. റഅൽ അസ്ജാർ, മരങ്ങൾ കണ്ടു. റഅ ബൈത്തൻ, ഒരു വീട് കണ്ടു. അടുത്തത് ഷക്ക കൽബ്, നായക്ക് വെള്ളം നൽകി. ഷക്ക സാത്തൻ, ആടിന് വെള്ളം നൽകി. ഷക്കൽ അബ്കാർ, പശുവിന് വെള്ളം നൽകി. ഷക്ക തുയൂർ, പക്ഷികൾക്ക്, കിളികൾക്ക് വെള്ളം നൽകി. അത് അങ്ങനെ നമുക്ക് ഉദാഹരണം പോലെ എഴുതി കൊടുക്കാം. അടുത്തത് നൻഷഹു ദർസ, പാഠഭാഗത്ത് ചുരുക്കി ഇവിടെ എഴുതാനാണ് പറയുന്നത്. നമുക്ക് ആ കഥ, പാഠഭാഗം കഥ ചുരുക്കി ഇവിടെ എഴുതി കൊടുക്കാം.
ഒരാൾ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ദാഹം സഹിക്കാൻ വയ്യാതായി. അവൻ ഒരു കിണർ കണ്ടു. അതിലിറങ്ങി ദാഹം തീർത്തു. പുറത്തിറങ്ങിയപ്പോൾ ഒരു നായ ശ്വാസം മുട്ടി കിതയ്ക്കുന്നത് കണ്ടു. അവൻ വീണ്ടും കിണറ്റിലിറങ്ങി അവന്റെ ചെരുപ്പിൽ വെള്ളം നിറച്ച് നായക്ക് കൊടുത്തു. അല്ലാഹു അവനോട് ക്ഷമിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് അവിടെ ആ കഥയുടെ ചുരുക്കം പരിഭാഷപ്പെടുത്തി അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് നഖ്സുൽ ഖിസ്സ ഫി സഫി, കഥ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. ഇതോടെ ഈ പാർട്ട് രണ്ടാം ഭാഗം ദുറൂസുൽ ഇസ്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി തജ്വീദുൽ ഖുർആൻ ആയിരിക്കും ഞാൻ ഇടുന്നത്. ഞങ്ങൾ ഇട്ട വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവർക്കും എത്തിച്ച് കൊടുക്കാൻ ശ്രമിക്കുക, ഷെയർ ചെയ്ത് നൽകുക. നമ്മുടെ ഈ അമൽ ഒരു സോലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.